ഹാസ്യത്തിന്റെ വിവിധ മുഖങ്ങളിലൂടെ മലയാളികളെ കുടുകൂടെ ചിരിപ്പിച്ച് നമ്മുടെയൊക്കെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയയാളാണ് ജഗതി ശ്രീകുമാർ എന്ന അമ്പിളിച്ചേട്ടൻ. ആ അമ്പിളിച്ചേട്ടന്റെ മകൾ ശ്രീലക്ഷ്മിയും ഇന്ന് മലയാളികൾക്ക് സുപരിചിതം. അഭിനേത്രി, അവതാരിക ഇങ്ങനെ നിരവധി മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച് അച്ഛന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നുണ്ട് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി ശ്രീകുമാർ ഈ വാർത്തയിലൂടെ പ്രേക്ഷകരോട് വിശേഷങ്ങൾ പങ്കുവച്ചു. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്, ബിക്കോസ് എന്തും തുറന്നു പറയാം. ഐ വാസ് ലൈക്ക് എ ബെസ്റ്റ് ഫ്രണ്ട്. ഫോർ എക്സാമ്പിൾ മാർക്ക് പറഞ്ഞാലും അമ്മയ്ക്ക് ഇതാണ്, മാർക്ക് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ അപ്പൊ പറയും, ആ അതൊക്കെ അപ്പൊ മാർക്കൊക്കെ കുറയും, നീ അടുത്ത പ്രാവശ്യം എഴുതിയാൽ മതി. അങ്ങനത്തെ ഒരു ഭയങ്കര ഈസി ഗോയിങ് ആയിട്ടുള്ള ഒരാളാണ്, എന്തും പറയാം. ഇപ്പം പുറത്തു പോവാണെങ്കിലും മോർ ലൈക്ക് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഒരു അച്ഛൻ മോള്, ഓ എന്റെ മോളെ ആരോ നോക്കണം, അല്ലെങ്കിൽ എന്റെ മോളാരെയോ നോക്കണം, അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. മോർ ഓവർ ലൈക്ക് ഫ്രണ്ട്സ്. കമന്റ് അടിക്കുകയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് തന്നെ കമന്റ് അടിക്കും, അങ്ങനെയൊക്കെയാണ്. പഠിത്തം പക്ഷേ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ജഗദീഷ് ശ്രീകുമാർ എന്നൊരു വ്യക്തി ഈസ് ലൈക്ക് വെൽ നോൺ പേഴ്സൺ. അതുപോലെ ഇതുപോലെ എത്രയോ പേർക്ക് ഇങ്ങനെ ഒരു മകൾ ഉണ്ടായേക്കാം, പക്ഷെ എന്റെ പപ്പ തുറന്നു പറയാനുള്ള ധൈര്യം കാട്ടി. അതാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രൗഡും ആയിരിക്കുന്നത്. നോട്ട് ജഗദീഷ് ശ്രീകുമാർ ആസ് എൻ ആക്ടർ, പക്ഷെ ജഗദീഷ് ശ്രീകുമാർ ആസ് എ ഫാദർ. ഹി വാസ് ദി ബെസ്റ്റ്. എന്ത് മറുപടി എന്ന് വെച്ചാ എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. ഇപ്പൊ നമുക്ക് എല്ലാവരുടെയും വായ മൂടാൻ പറ്റില്ല. ഇറ്റ്സ് ബെറ്റർ ഞാൻ എന്റെ വാ മൂടുക, അങ്ങനത്തെ ഒരു പോളിസിയാണ് ഇപ്പൊ. എന്ന് വെച്ചാ എന്നെ വളരെ, ഞാൻ ആദ്യമേ പറഞ്ഞില്ല, എന്നെ ക്ലോസ് ആയിട്ട് അറിയാന്നുള്ളവര്, അല്ലെങ്കിൽ ശ്രീലക്ഷ്മി എന്നൊരു വ്യക്തിയെ അറിയാന്നുള്ളവർക്ക് മാത്രമേ എന്തുകൊണ്ട് ഞാൻ കോർട്ടിൽ പോയി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നു മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് ദൂരെ നിൽക്കുന്ന ഒരാള് ഓ ഈ കൊച്ചിന് ഭ്രാന്താണോ, അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്ന് പറയാം. പിന്നെ ചിലർ പറയുന്നുണ്ടായിരുന്നു ഓ അച്ഛന്റെ പേരിൽ സ്വയം ഇന്റർവ്യൂ കൊടുത്ത പെങ്കൊച്ചാണ്. എനിക്ക് ആക്ച്വലി മനസ്സിലാവാത്തത്, ഒരു പെങ്കൊച്ച് വന്നിട്ട് എനിക്കൊരു ഇന്റർവ്യൂ തരണോ, ഏതൊരു ചാനല് തരുമോ, എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. അപ്പം ആക്ച്വലി എന്റെ പപ്പയാണ് എന്നെ കുറിച്ചൊരു ഇന്റർവ്യൂ കൊടുക്കുന്നത്. അതായത് മംഗളത്തിൽ എനിക്കും ഒരു മകൾ കൂടി ഉണ്ട്. ആ ഇന്റർവ്യൂ കണ്ടിട്ടാണ് ഓരോ ചാനൽസും ഓരോ മീഡിയ ആൾക്കാരും എന്നെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങിയത്. അതൊക്കെയാണ് ഈ ചുറ്റിക്കറങ്ങി തിരിഞ്ഞ് അച്ഛന്റെ പേരിൽ സ്വയം ഇന്റർവ്യൂ കൊടുത്ത് പ്രശംസ. എനിക്ക് ഇങ്ങോട്ട് പ്രശംസ, എന്താ പറയാ, പേര് ചോദിച്ചു വാങ്ങേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഐ ആം ജഗദീഷ് ശ്രീകുമാർസ് ഡോട്ടർ. അത് എന്നും അങ്ങനെ തന്നെയാണ്. ഇന്നാലും നാളെ ആയാലും ഞാൻ മരിച്ചാലും അത് അങ്ങനെ തന്നെയാണ്. അച്ഛന്റെ പേര് നമുക്ക് മാറ്റി പറയാൻ പറ്റുമോ? ഞാൻ ജഗദീഷ് ശ്രീകുമാർ എന്നൊരു ആക്ടറിനെ എല്ലാവർക്കും അറിയുള്ളൂ, പക്ഷെ ജഗദീഷ് ശ്രീകുമാർ എന്നൊരു വ്യക്തിനെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഇത്രയും ആൾക്കാരെ ചിരിപ്പിച്ചൊരാള് ഒരുപാട് വിഷമങ്ങൾ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട്. അതായത് ജീവിതം അവസാനിപ്പിക്കണം എന്ന് വരെ വിചാരിച്ചൊരാളായിരുന്നു. ഇത്രയും കോമഡി റോൾസ് പ്രേക്ഷകർക്ക് മുമ്പിൽ ചെയ്യുമ്പോഴും ജീവിതം അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ചൊരാളായിരുന്നു. അപ്പോ എന്താ പറയാ, എനിക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. എന്തായാലും എല്ലാം ഒരു ദിവസം ഞാൻ പുറത്ത് കൊണ്ടുവരും. ഞാൻ ഇത്തിരി കൂടി ഒന്ന് വലുതാവട്ടെ. പപ്പയുടെ ആക്സിഡന്റ് ടൈം ആക്ച്വലി ഞാനൊരു 16 വയസ്സ് കഴിഞ്ഞ് ആ ഒരു ബോർഡറിലാണ്. ബിക്കോസ് ലൈഫ് എന്താന്ന്, ഇപ്പം ഒരു 18 ഇയേഴ്സ് കഴിയുമ്പോഴാണ് എല്ലാവരും ഇൻഡിപെൻഡന്റ് ആകാൻ തുടങ്ങുന്നത്. പക്ഷെ അപ്പോഴേ ഞാൻ ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞു. ആക്സിഡന്റ് കഴിഞ്ഞിട്ടാണ് പപ്പ എന്നെ കുറിച്ച് മാഗസീനിൽ പറഞ്ഞേക്കുന്നത്. എനിക്കൊന്ന് എല്ലാം വളരെ നിമിത്തം പോലെയായിരുന്നു. പപ്പ പറഞ്ഞ മാഗസീൻ കറക്റ്റ് പപ്പയുടെ ആക്സിഡന്റ് ആയി പിറ്റേ ദിവസം അത് പുറത്തിറങ്ങി. അപ്പൊ ഒരു പക്ഷെ പപ്പ അത് അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വളരെയധികം കഷ്ടപ്പെട്ടു പോയേനെ. കാരണം എനിക്കൊന്നും അതൊക്കെ ദൈവം നിമിത്തം പോലെയാണ്. അന്ന് പപ്പ പറയുകയും അതിനുശേഷം പപ്പ ഇങ്ങനെ ആക്സിഡന്റ് വരും. പിന്നെ എന്താ പറയാ, എല്ലാവർക്കും അറിയാന്നുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ പിന്നെ എന്തോ അവരാരും എന്നെ പപ്പയെ കാണാൻ സമ്മതിച്ചില്ല. അന്ന് മുതൽ ഞാൻ ലൈഫിൽ ഒരുപാട് ഇൻഡിപെൻഡന്റ് ആകാൻ തുടങ്ങി.
എന്ന് പറഞ്ഞാൽ ഞാൻ ലൈഫ് എന്താന്ന് അറിഞ്ഞു തുടങ്ങി. അപ്പൊ അതിനു മുമ്പ് ഒരാരെയും എന്നോട് എന്തെങ്കിലും പറഞ്ഞ, ഇപ്പൊ പപ്പയുടെ ആയാലും എന്നോട് ആരംഭിച്ചു പെട്ടെന്ന് ഞാൻ സങ്കടപ്പെടുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയല്ല. ഇപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വന്നപ്പോ ഞാൻ ബോൾഡ് ആവാൻ തുടങ്ങി. അതുപോലെ തന്നെ അതിലിപ്പോ വലിയ വലിയ ആൾക്കാരൊക്കെ ഇടപെട്ട് തുടങ്ങിയപ്പോ ആദ്യം എനിക്ക് ഇങ്ങനെയായിരുന്നു, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ആദ്യം എനിക്ക് അങ്ങനെയാ തോന്നിയ, ഞാൻ എന്തിനാ ഇത്രയും പഴികേക്കുന്ന, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ ദിസ് ഈസ് ലൈഫ്, ഇത് മുന്നോട്ട് പോകണം, ഇതെല്ലാം എന്താ പറയാ പൊരുതണം, അല്ലെങ്കിൽ ഇതിൽ ശക്തിയായിട്ട് മുന്നോട്ട് വരണം എന്നൊരു ഇൻസ്പിറേഷൻ തന്നെ കിട്ടിയത് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഞാൻ ഒരുപാട് ഇടപെട്ടപ്പോഴും കേട്ടപ്പോഴൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നിന്ന് വരെ ഒരുപാട് ഒരുപാട് പിൻബലങ്ങൾ വരിക, അങ്ങനെ എന്താ പറയാ ഒരു 17 വയസ്സൊക്കെ ആയപ്പോ കോർട്ട്, കോടതി, വക്കീല്, ലൈഫ് എന്താണെന്ന് അറിഞ്ഞു തുടങ്ങി. പിന്നെ സ്വന്തമായിട്ട് അധ്വാനിക്കാൻ തുടങ്ങി, സ്വന്തമായിട്ട് പഠിക്കാൻ തുടങ്ങി, സ്വന്തമായിട്ട് ഒരു കുടുംബം നോക്കാൻ തുടങ്ങി, അങ്ങനെ ഒരുപാട് ഒരുപാട് ചുമതലകൾ വന്നു. അപ്പോ അതെല്ലാം ആക്ച്വലി പാർട്ട് ഓഫ് ലൈഫ് ആയിട്ട് ഞാൻ കൊണ്ടുപോണു. അതിപ്പം എന്താ പറയാ, അത് ഇങ്ങനൊരു ആക്സിഡന്റ് പറ്റിയപ്പോ എനിക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. പറഞ്ഞാൽ ഞാൻ മോസ്റ്റ്ലി ടു അച്ഛൻ പപ്പ കുട്ടിയായിരുന്നു. അപ്പൊ ഇങ്ങനൊരു ആക്സിഡന്റ് പറ്റിയപ്പം എനിക്ക് ഇത്ര ഉണ്ടാവും, എനിക്കൊന്ന് കാണണം, അത്രയും ആഗ്രഹം ഉണ്ടാവുള്ളൂ. പക്ഷെ അത് സമ്മതിച്ചില്ല. അങ്ങനെ കോർട്ട് വൈസ് ഞാൻ പോയി. കോർട്ട് വൈസ് പോയപ്പം എനിക്ക് കോടതിയിൽ നിന്ന് അനുകൂലമായി തന്നെ കിട്ടി. പക്ഷെ കോർട്ട് ഓർഡർ ഉണ്ടായിരുന്നിട്ടും എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പം എല്ലാരും പറഞ്ഞു റീപ്പിറ്റീഷൻ ചെയ്തുകൂടെ. പക്ഷെ എനിക്ക് എന്തിനാ ഇങ്ങനെയും, എന്തിനാ നമ്മള് പപ്പനെ വിഷമിപ്പിക്കണ, അപ്പോഴും എന്റെ മനസ്സിൽ അതായിരുന്നു. വെറുതെ കേസ്, വഴക്ക്, കോടതി, എന്നിട്ടും ഞാൻ ഒരുപാട് ഫോർഗീവ് ചെയ്തു. ഞാൻ ഒരുപാട് ചാൻസസ് ചോദിച്ചു, എനിക്കൊന്ന് കാണിച്ചു തരാമോ, കാണിച്ചു തരാമോ. അപ്പൊ അവർ ഒട്ടും പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഓക്കെ ഇനി വിട്ടുകൊടുക്കണ്ട എന്ന് എനിക്കും തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പൊ കോർട്ടിൽ പോയത്. എന്നെ അറിയാന്നുള്ളവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ എന്തിന് ഈ കുട്ടി കോർട്ടിൽ പോയി. അറിഞ്ഞാത്തവരോ ഈ കൊച്ചിന് എന്താ പ്രാന്താണോ, കോർട്ടിൽ പോണോ, അവിടെ പോണോ, അങ്ങനെയാണ്. എന്നെ അറിയാന്നുള്ളവർക്ക് എന്തുകൊണ്ട് അവള് കോർട്ടിൽ പോയി എന്നൊരു അവസ്ഥ മനസ്സിലാവുള്ളൂ. ആക്ച്വലി ഒരുപാട് പ്രാവശ്യം കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ കാണുന്നത് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റൽ, ഫസ്റ്റ് ഡേ ആക്സിഡന്റ് ആയിട്ട് അന്ന് രാത്രിയാണ്. അത് കഴിഞ്ഞ് പിന്നെ വെല്ലൂരേക്ക് പപ്പ ഷിഫ്റ്റ് ചെയ്തു. വെല്ലൂരേക്ക് പോയപ്പോ ഫസ്റ്റ് ടൈം ഞാൻ കണ്ടു. അന്ന് എനിക്ക് അവിടെ ഒരു പരിചയമുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ വഴി ഞാൻ പപ്പയെ കണ്ടു. അന്ന് പപ്പയെ നോക്കാൻ ആരുമില്ല. ആക്ച്വലി പപ്പ മാത്രം കിടന്ന് ടി വി കാണുന്നു. പിന്നെ അവിടെ ഒരു പുള്ളി ഉണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ ഹൂ ദാറ്റ് പേഴ്സൺ ഈസ്. ഇല്ല, അന്ന് ആക്ച്വലി പപ്പ ഈ കോമ സ്റ്റേജ് കഴിഞ്ഞു വന്നൊരു സ്റ്റേജാ. ഇറ്റ്സ് ലൈക്ക് ഒരു 2-3 സെക്കൻഡിലേക്ക് ഓർമ്മ വരും പോവും, ഓർമ്മ വരും പോവും, അങ്ങനെ. ഇപ്പൊ ഞാൻ എന്നെ അന്ന് കണ്ടു, ഞാൻ പപ്പയോട് സംസാരിച്ചപ്പോ പപ്പ ഓർമ്മ വരുന്നുണ്ട്, എന്നെ മനസ്സിലായോ, ഇങ്ങനെ മുട്ടിയൊക്കെ പിടിച്ച് വലിക്കോ, എനിക്ക് അറിയാം, പക്ഷെ എനിക്ക് പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ടൈമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര പ്രശ്നമായി ഞാൻ കാണാൻ വരുന്നതിൽ. അങ്ങനെയാണ് ഞാൻ കോർട്ടിൽ അപ്രോച്ച് ചെയ്യുന്നത്. കോർട്ടിൽ അപ്രോച്ച് ചെയ്ത് എനിക്ക് ഓർഡർ കിട്ടി. ഓർഡർ കിട്ടി, അതിന്റെ പെറ്റീഷനിൽ എഴുതിയിരിക്കുന്ന ഡോട്ടർ ഓഫ് ജഗതി ശ്രീകുമാർ ക്യാൻ ഗോ മീറ്റ് ജഗതി ശ്രീകുമാർ വേർ എവർ ഹി ഈസ്, അങ്ങനത്തെ ഒരു പെറ്റീഷൻ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഐ മീൻ ഓർഡർ, കോർട്ട് ഓർഡറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓർഡർ കൊണ്ടുപോയപ്പോ സമ്മതിച്ചില്ല. ഇറ്റ് വാസ് ലൈക്ക് ഞാൻ പറഞ്ഞു കോർട്ട് ഓർഡർ ഉണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്നെ മാത്രം കാണിക്കാൻ പറ്റില്ല, ഫാമിലി. അപ്പൊ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് എനിക്ക് മാത്രം കാണാൻ പറ്റില്ല, ഐ ജസ്റ്റ് വാണ്ട് നോ ദാറ്റ്. അപ്പോഴേക്കും പിന്നെ ഡോക്ടേഴ്സ് ഒന്ന് പറഞ്ഞു ശ്രീലക്ഷ്മി ഇപ്പൊ കാണാൻ പറ്റില്ല. ലൈക്ക് ഓൾ റൈറ്റ് ഫൈൻ, എനിക്ക് ഇപ്പൊ ഒരു ഓർഡർ ഉണ്ട്, ഞാൻ റീപെറ്റീഷൻ ചെയ്ത, അത് ആക്ച്വലി ഹൈക്കോർട്ട് ഓർഡറാ. റീപെറ്റീഷൻ ചെയ്ത ഇപ്പോ അഡ്വക്കേറ്റ്സിന് മനസ്സിലാവും, ഒരു ഹൈക്കോർട്ടിന്റെ ഓർഡർ നിരസിച്ചിട്ട് അതിന് റീപെറ്റീഷൻ കൊടുക്കുവാണെങ്കിൽ അതിന്റെ ബാക്കി നിയമവശങ്ങൾ എന്താണ്. അപ്പൊ നിയമവശങ്ങൾ അറിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വേണ്ട, ഞാൻ അത്രയും പുലിവാല് ചെയ്യണ്ട, ബിക്കോസ് ഈവൻ അറസ്റ്റ് ചെയ്യാം എന്ന് പറയാം, അങ്ങനത്തെ വരെ വകുപ്പുകളുണ്ട്. അപ്പം എനിക്ക് അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, ബിക്കോസ് ഓക്കെ പോട്ടെ. അപ്പോഴും ഞാൻ ക്ഷമിച്ചു, ബിക്കോസ് എനിക്ക് കോർട്ട് ഓർഡർ ആയാലും എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ആയി പോയപ്പോ ബിക്കോസ് അഡ്വക്കേറ്റും പോലീസും കോർട്ട് ഓർഡറും ഒക്കെ ആയപ്പോ ഞാനും കോർട്ട് ഓർഡർ ആയിരുന്നെങ്കിൽ അവർ നിരസിച്ചേനെ, അതായിരുന്നു ഫസ്റ്റ് ടൈം. പക്ഷെ ഇപ്പൊ അഡ്വക്കേറ്റും പോലീസിനൊക്കെ കണ്ടപ്പോ അവർക്ക് നോ പറയാൻ പറ്റില്ല. അങ്ങനെ എന്നെ കാണിച്ചു, കാണിച്ചപ്പോ പറഞ്ഞു ശ്രീലക്ഷ്മിയെ കാണുമ്പം ഇങ്ങനെയാണ് പപ്പ കൈവെക്കുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെ വെച്ചാലും എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു.
അവന് നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊണ്ടുവരും, എന്നാലും നമുക്ക് അറിയാൻ പറ്റും. കൊണ്ടുവന്നപ്പോഴേക്കും പപ്പ എന്നെ കൈകാട്ടി വിളിച്ചു, കയറി വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി സംസാരിച്ചു. അപ്പൊ ഞാൻ സുഖമാണോന്ന് വെച്ചപ്പോ തലയാട്ടി, ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടോ? ആ കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും എന്റെ കൈ മുറുകെ പിടിച്ചു. ഞാൻ വെച്ചാൽ ഞാൻ അപ്പോഴേക്കും ഭയങ്കര പ്രശ്നമായി ഇവിടെ, വളരെ ബാഡ് വേർഡ്സ് ഒക്കെ പറയാൻ തുടങ്ങി. അപ്പോഴേ വീട്ടിലുള്ളവര് മോളും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഇത്രയും ബാഡ് വേർഡ്സ് ഒക്കെ പറഞ്ഞു തുടങ്ങിയപ്പോ പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ പപ്പ, ഇനി ഞാൻ നിന്നാ പപ്പയ്ക്കും വിഷമമാവും. അപ്പൊ ബിക്കോസ് എനിക്ക് പപ്പേനെയും ഹേർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമില്ല. അതിന് വേറൊരാള് എന്താ പറയാ ബാഡ് വേർഡ്സ് പറയുമ്പോ എന്റെ പപ്പയ്ക്ക് അത് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റോ? അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഇനി വേണ്ട പപ്പ, ഞാൻ എപ്പോഴേലും എനിക്ക് ടൈം അല്ല, എനിക്ക് എപ്പോഴേലും എനിക്ക് കാണാൻ അവസരം കിട്ടുമ്പോ ഞാൻ തീർച്ചയായും വരും എന്ന് പറഞ്ഞപ്പോ കൈ മുറുകെ പിടിച്ചിരുന്നു. അപ്പൊ ഞാനിങ്ങനെ കൈ പിടിച്ചു മാറ്റിയിട്ടാണ് ഇറങ്ങിയപ്പോ താത്ത കാണിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ പപ്പ, ഞാൻ പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ എനിക്ക് മനസ്സിലായി, ശ്രീലക്ഷ്മിയെ കാണുമ്പോ ഇങ്ങനെയാണോ കൈ കാണിക്കുന്നത്, അതോ ഇങ്ങനെയാണോ കൈ കാണിക്കുന്നത്. അതോടെ അവർക്ക് ഭയങ്കര പ്രശ്നമായി. അതിനുശേഷം പിന്നെ പറഞ്ഞു എന്നെ കണ്ട് പപ്പ ശരിയാവണമെങ്കിൽ ശരിയാ മതി, നിന്നെ കണ്ട് ശരിയാവണമെങ്കിൽ ശരിയാവണ്ട, അങ്ങനത്തെ ഒക്കെ ഭയങ്കര വാക്ക് തർക്കായി. പപ്പയുടെ ഫാമിലിയിലെ ഏറ്റവും യങ്സ്റ്റ് ആയിട്ടുള്ള ആളാണ് ഞാൻ. ബിക്കോസ് ബാക്കി എല്ലാവരും കല്യാണം കഴിഞ്ഞു. ഉള്ളൊരു ചേട്ടൻ കല്യാണം പ്രായമായിട്ടില്ല, ബട്ട് സ്റ്റിൽ ഡിഗ്രി കഴിഞ്ഞു. ഞാൻ മാത്രമാണ് ഫാമിലിയിലെ കംപ്ലീറ്റ് ആയിട്ട് ഏറ്റവും യങ്സ്റ്റ് ഞാനാണ്. അതുകൊണ്ട് തന്നെ അച്ഛാമ്മയായാലും പപ്പയുടെ സിസ്റ്റേഴ്സ്, പപ്പയുടെ ബ്രദർ, അവർക്കൊക്കെ ഞാൻ വളരെയധികം ക്ലോസ് ആണ്. അച്ഛാമ്മയുടെ എന്താ പറയാ, അച്ഛാമ്മ ഞാൻ പോയി കാണുകയും അതുപോലെ തന്നെ അച്ഛാമ്മയുടെ മരണസമയം മോളുടെ സ്ഥാനത്ത് കർമ്മം ചെയ്യുകയൊക്കെ, ഞങ്ങൾ ഹിന്ദുസ് ആയതുകൊണ്ട് കർമ്മം ഉണ്ടല്ലോ, കർമ്മം ചെയ്യുകയൊക്കെ ചെയ്ത ഞാന്. പപ്പയുടെ ഫാമിലിയിലെ ബാക്കി എല്ലാവരും വെച്ച് ഞാൻ ക്ലോസ് ആ. അന്ന് പപ്പയുണ്ടല്ലോ, എതിർക്കാൻ പറ്റില്ല. പപ്പയുള്ളപ്പോ ആരെങ്കിലും അങ്ങനെ പറയും തോന്നുന്നുണ്ടോ? ആനയുള്ളപ്പോ ആനപ്പിണ്ടത്തെ ആരും പേടിക്കില്ല. പപ്പയുള്ളപ്പോ ലൈക്ക് അവർ അപ്പോഴൊന്നും അവർക്ക് പ്രശ്നമില്ലായിരുന്നു. അതെനിക്ക് ഇപ്പം മനസ്സിലാവാത്ത, ഇപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മേ ബി ബിക്കോസ് ഐ ആം യങ്സ്റ്റ്, മേ ബി ബിക്കോസ് എനിക്ക് 18 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ ലീഗലി നോക്കുകയാണെങ്കിൽ അഡ്വാൻറ്റേജസ് എനിക്ക് കാണും, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം, ഐ ഡോണ്ട് നോ. ഞാനിപ്പോ ചെയ്ത് കഴിഞ്ഞത് വൺസ് അപ്പോൺ എ ടൈം ദേർ വാസ് എ കള്ളൻ. ശ്രീനാഥ് ഭാസിയാണ് ഹീറോ. അതോടൊപ്പം പ്രതാപ് പോത്തൻ സാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ അതിൽ ചെയ്യുന്നുണ്ട്. കളവൂർ രവികുമാർ, രവിചേട്ടൻ്റെ സ്ക്രിപ്റ്റ്, ഫാസിൽ മുഹമ്മദാണ് ഡിറക്ടർ, അജീബ് പുത്തൂർ പ്രൊഡ്യൂസർ, എനിക്ക് തോന്നുന്നു നവ്യ നായർ, ഭാവന, അങ്ങനെയുള്ള ആക്ട്രസിനെ മലയാള പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവന്ന ആളാണ് രവിചേട്ടൻ. അപ്പോൾ രവിചേട്ടൻ്റെ സ്ക്രിപ്റ്റിലൂടെ തന്നെയാണ് ഞാൻ ആദ്യം വരുന്നത്. പിന്നെ ഫാസിലിക്ക, സിനിമറ്റോഗ്രഫി ആൽബിച്ചൻ. അപ്പം എനിക്ക് ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എന്ന് പറഞ്ഞാൽ ആങ്കർ ചെയ്യുന്ന പോലെ അല്ല അഭിനയിക്കുന്നതെന്ന് ഞാൻ കാര്യം മനസ്സിലാക്കി. പിന്നെ അതിൽ മെയിൻ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് വിനീത എന്നാണ്. വളരെ ബോൾഡ് ആയിട്ടുള്ള പെൺകുട്ടി, അതായത് ശ്രീലക്ഷ്മിയുടെ ഒരു എക്സ്റ്റെൻഷൻ ആണ് വിനീത. അതായത് ഒരുപാട് ജീവിത പ്രാരാബ്ദങ്ങളുണ്ട്, അതിലും അച്ഛനാണ് ടോപ്പിക്. അച്ഛൻ കാരണം ജോലി ചെയ്യുന്നു, പഠിക്കുന്നു. പിന്നെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ പ്രതാപ് പോത്തൻ സാറിൻ്റെ കൂടെയൊക്കെ ആദ്യമായിട്ടൊരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. പിന്നെ ബാസി, എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു, വളരെ നന്നായിട്ട്. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്, അപ്പോൾ കുറച്ച് ടെൻഷൻസ് നമ്മുടെ മനസ്സിൽ കാണുമല്ലോ. പക്ഷെ അതൊക്കെ വളരെ കൂളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റായിരുന്നു. ഇപ്പം പ്രേക്ഷകരും എന്നിലൂടെ, ഐ മീൻ ലൈക്ക് ആ സിനിമയിലൂടെ എന്നെയും ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണുള്ളത്. അങ്ങനെ എന്താ പറയാ, ആക്ച്വലി ആ പ്രണയമൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ബട്ട് ദെൻ ഒരു 16-17 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ലൈഫിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അതിനുള്ള സമയമൊന്നും ഇല്ലാണ്ടായി പോയി. ആക്ച്വലി പ്രണയിക്കാൻ സമയം കിട്ടുന്നില്ല ആക്ച്വലി, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. എന്തായാലും പക്ഷെ ഞാൻ കേൾക്കുന്ന പാട്ടിലൂടെ എനിക്ക് പ്രണയമാണ്, കഴിക്കുന്ന ഭക്ഷണത്തിനോട് എനിക്ക് പ്രണയമാണ്. പക്ഷേ പ്രണയിക്ക് സമയം കിട്ടാറില്ല. ഒരാളോട് പ്രണയം തോന്നിയാലും പിന്നെ വിചാരിക്കും ഓ വേണ്ട, എനിക്ക് സമയം കിട്ടൂല, പിന്നെ എന്തിനാ പറഞ്ഞേ. ആക്ച്വലി ഒരു ഇനിയൊരു 7-8 വർഷം കഴിഞ്ഞ് കല്യാണം കഴിച്ചാൽ മതി എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. നോട്ട് ബിക്കോസ് ഓഫ് കരിയർ, കരിയർ മാത്രം വെച്ചിട്ടല്ല, ആഫ്റ്റർ ഡിഗ്രി എനിക്ക് കുറച്ച് കുറച്ചും കൂടി പി ജി അങ്ങനത്തെ കുറച്ച് ലെവൽ ആലോചിക്കുന്നുണ്ട്. പി ജി ചെയ്യണം എന്നുണ്ട്. അതോടൊപ്പം അയാത്ത അങ്ങനത്തെ കുറച്ച് കോഴ്സസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്.
അതോടൊപ്പം മലയാളി പ്രേക്ഷകരെന്നെ ഏറ്റെടുക്കുകയാണെങ്കിൽ കുറെ അധികം നല്ല നല്ല റോൾസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പിന്നെ മോർ ഓവർ ലൈഫ് ഒന്ന് സെറ്റിൽ ആയിട്ട്, ഞാൻ ഇൻഡിവിജ്വലി ഒന്ന് സെറ്റിൽ ആയിട്ട് കഴിഞ്ഞിട്ടേ വേറൊരാളുടെ ജീവിതത്തിലേക്ക് പോകുള്ളൂ. ബിക്കോസ് ഐ ഷുഡ് ബി ഫസ്റ്റ് സെറ്റിൽഡ്, എന്റെ ഫാമിലി മാറ്റേഴ്സ് ആയാലും എന്റെ ഒരു കരിയർ ആയാലും കംപ്ലീറ്റ് സെറ്റിൽ ആയി കഴിഞ്ഞൊരു ഒരു 25 വയസ്സിനൊക്കെ ശേഷം കെട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ. ബിക്കോസ് വളരെ അധികമേ എന്താ പറയുക, വളരെ നേരത്തെ കമ്മിറ്റ്മെന്റ്സ്, ഇനി ഒരു ഫാമിലി ലൈഫ് എന്നൊരു റെസ്പോൺസിബിലിറ്റി ഒന്നും ഇപ്പം എടുക്കാൻ താല്പര്യപ്പെടുന്നത്. ബിക്കോസ് ഐ എം ജസ്റ്റ് 19 നൗ, ജസ്റ്റ് 18, 19. അപ്പോൾ ഇനിയും ലൈഫ് ഒരുപാട് കാണാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് എൻജോയ് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് മെയിൻലി എഡ്യൂക്കേഷൻ, പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് എന്തായാലും കല്യാണം ഒക്കെ ആലോചിക്കുന്നുള്ളൂ. ഞാൻ ഭയങ്കര ഭക്ഷണ പ്രേമിയാണ്, അതിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പോകാറുള്ളതും ഡിന്നറാണ്. അതിപ്പോ ട്രിവാൻഡ്രത്താണെങ്കിൽ മുത്തൂറ്റ് പ്ലാസ, സൗത്ത് പാർക്ക്, ലീല, അവിടെയൊക്കെ ഒരു സ്ഥിരം ഡിന്നറിന് വരുന്ന ആൾക്കാരായിരുന്നു ഞങ്ങള്. എനിക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ആരുമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുമോ? ഇപ്പം ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടൊരു ക്യാരക്ടറാണ്. അപ്പം അത്രയും ഫ്രണ്ട്ലി ആയിട്ടൊരു കോസ്റ്റാർ ആണെങ്കിൽ ഓബ്വിയസ്ലി എനിക്ക് അയാളുമായിട്ട് മൂവി ചെയ്യാനുള്ള ഒരു പ്രശ്നവുമില്ല, അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. ലാലേട്ടിന്റെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ലാലേട്ടനായാലും മമ്മൂക്ക ആയാലും അവിടേക്ക് കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹം. എനിക്ക് അവരുടെ നായികയാവാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ബട്ട് യങ്സ്റ്റേഴ്സിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. ഐ ലൈക്ക് എവറി വൺ ഈക്വലി. എനിക്ക് അങ്ങനെ ഒരാളോട് ഇത്തിരി ഇഷ്ടം കൂടുതലാണ്. പിന്നെ ഓബ്വിയസ്ലി ബാസി എന്റെ ഫസ്റ്റ് ഹീറോ ആയതുകൊണ്ട് തന്നെ എനിക്ക് ബാസിയോട് മേ ബി എനിക്ക് കുറച്ചൊരു ഇത് കാണും. ഓക്കെ, ഈസ് മൈ ഫസ്റ്റ് ഹീറോ, അല്ലെങ്കിൽ എന്റെ ഫസ്റ്റ് കോ സ്റ്റാർ ബാസി. അല്ലാണ്ട് എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. ഐ ലൈക്ക് വർക്കിംഗ് വിത്ത് എവറി വൺ. യു ആസ്ക് മീ തമിഴോ ഹിന്ദി, ഞാൻ പറയാം ഐ ലൈക്ക് ഹാപ്പി വിത്ത് ദാറ്റ് പേഴ്സൺ. തമിഴിൽ ആക്ച്വലി എനിക്ക് വിജയ്, സൂര്യ, ജയരവി മൂന്ന് പേരുടെ ഡൈ ഹാർട്ട് ഫാനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാം, ഷോ ഈ പാട്ടിനൊക്കെ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പറയാറുണ്ട്. പിന്നെ ഹിന്ദിയിലാണ് ഞാൻ റിയലി വാണ്ട് ഡു എ മൂവി, റിയലി വാണ്ട് ആക്ട് വിത്ത്, ഇപ്പൊ ഹീറോയിനായിട്ടല്ലെങ്കിലും ഐ വാണ്ട് ഡു എ മൂവി വിത്ത് ആമിർ ഖാൻ. ഞാൻ ആമിർ ഖാന്റെ വലിയൊരു ഫാനാണ്. ആമിർ ഖാൻ ആൻഡ് സൽമാൻ ഖാൻ. നായിക എന്ന് പറഞ്ഞാൽ ഐ ലൈക്ക് ശോഭന മാം, മഞ്ജു ചേച്ചി. ബിക്കോസ് എനിക്ക് ശോഭന മാമിനെ ആസ് എ ഡാൻസർ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ബിക്കോസ് എനിക്ക് ഡാൻസിനോട് വളരെയധികം പാഷനുണ്ട്. അപ്പൊ ശോഭന മാമിന്റെ ഡാൻസിനോട് വളരെയധികം ഇഷ്ടമാണ്. അയ്യോ, ജഗതി ശ്രീകുമാർ എന്ന നടനെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. പക്ഷേ ഐ ലൈക്ക് ദാറ്റ് പേഴ്സൺ മോർ ആസ് എ ഡാഡ്. അച്ഛൻ എന്ന രീതിയിൽ എനിക്ക് ഇത്തിരി കൂടുതൽ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ തന്നെ ഓ എന്റെ അച്ഛൻ ആസ് നടൻ ഇഷ്ടമാന്ന് പറഞ്ഞാൽ അത് ഏക്കൂല, അത് ഏക്കൂല. അതിനേക്കാളും ജഗതി ശ്രീകുമാർ എന്ന അച്ഛനെ എനിക്ക് ഇഷ്ടം. ശ്രീകുമാർ എന്ന അച്ഛനെ ഇഷ്ടമാണ്, ജഗതി ശ്രീകുമാർ എന്ന നടനെ ഇഷ്ടമാണ്. എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ പപ്പയോടൊപ്പം സിനിമ ചെയ്യണമെന്നൊക്കെ. ഞങ്ങൾ എപ്പോഴും പറയും ആ ഇനി കുറച്ചായിട്ട് നമുക്ക് സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം, നമുക്ക് രണ്ടുപേർക്കും അഭിനയിക്കണം എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. പപ്പയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മൂവി ഡിറക്റ്റ് ചെയ്യണമെന്ന്. ആ ചെയ്തിട്ടുണ്ട്. ആ അന്നക്കുട്ടി കോടമ്പൊക്കെ, അതിൽ അമ്മയുണ്ട് പപ്പയും ഉണ്ട്. ആക്ച്വലി പപ്പയ്ക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട് മൂവി ഡിറക്റ്റ് ചെയ്യാൻ. ഞാൻ പറയാം, അപ്പൊ പപ്പ ഡയറക്റ്റ് ചെയ്തു, ഞാൻ നായികയാവാം. കാര്യങ്ങളൊക്കെ സോൾവായിരുന്നു, നായികയുടെ കാശ് കുറഞ്ഞു. എനിക്ക് പപ്പയുടെ ആക്ച്വലി കൂടുതൽ ഇഷ്ടം വില്ലൻ റോൾസ് ആണ്. എനിക്ക് പൊതുവെ സിനിമയിലെ വില്ലന്മാരെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് വില്ലന്മാരെ. അപ്പോ പപ്പയുടെ പാസഞ്ചർ ആ സിനിമയിലൊക്കെ വില്ലൻ റോൾ, ഞാൻ പറഞ്ഞു പപ്പ വില്ലൻ റോൾ ചെയ്യുന്ന വില്ലൻ പറഞ്ഞു, നീ എന്നെ കഞ്ഞി പാറ്റ ഇടുമോ എന്ന് ചോദിക്കും. കൊമേഡിയൻ എന്ന നിലയിൽ ഞാൻ പറയും ഇല്ല ഇല്ല, പപ്പയ്ക്ക് വില്ലനാണ് ചേരണേ. ആ ജഗതിയിലെ വില്ലനെയാണ് ഇഷ്ടം. പഠിത്തം പപ്പയുടെ മെയിൻ ഇമ്പോർട്ടന്റ് കാര്യമാണ്. എന്ത് ചെയ്തോ, കലയോ ഡാൻസോ മോണോ ആക്ട് അല്ലെങ്കിൽ പ്രോഗ്രാം എന്ത് വേണോ ചെയ്തോ, പക്ഷെ പഠിത്തം കളയരുത്. അന്നൊരു സ്ട്രിക്ട് ഉപദേശമാണ് പപ്പയുടെ മെയിൻ. പപ്പയുടെ മെയിൻ എന്ന് പറഞ്ഞാൽ പഠിത്തം കളയരുത്. അമ്മയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അമ്മ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ് കേട്ടോ. അതായത് ഇപ്പം ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ അത് മനസ്സിൽ വെച്ചിട്ട് അത് ആലോചിച്ചു തുടങ്ങും. ഓ ഇനി അത് അങ്ങനെ ആയിരിക്കും, ഇത് ഇങ്ങനെ ആയിരിക്കും. അതുകൊണ്ടാണ് പപ്പയുടെ ആക്സിഡന്റ് സമയം പപ്പയ്ക്ക് പലപ്പോഴും സീരിയസ് ആവുമ്പോൾ
എന്നെ മിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് എന്നെ വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് അമ്മയോട് പറയാൻ പേടിയാണ്. കാരണം അമ്മ പിന്നെ അതിരുന്ന് ആലോചിച്ച് പുകഞ്ഞ് 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 ഉള്ളു ഭയങ്കര പുകയുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പം ലൈക്ക് അമ്മയും പഠിച്ചു തുടങ്ങിയ ഇതാണ് ലൈഫ്. അമ്മയും ആക്ച്വലി മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെയില്ല ഓരോരാ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ദേ ആർ 40 അബോവ്. ജീവിതം ഒരുപാട് കണ്ടവരാണ്. പക്ഷെ ഞാൻ വളരെ യങ് ഏജിലെ കുറച്ചും കൂടി കൂടുതലായിട്ട് അറിഞ്ഞു തുടങ്ങി. ബട്ട് സ്റ്റിൽ അമ്മ വളരെയധികം സപ്പോർട്ടീവ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഫ്രണ്ട് സർക്കിൾ നോക്കുകയാണെങ്കിലും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു ബോയ് ആണ്. പക്ഷെ എൻ്റെ അമ്മയ്ക്കറിയാം, ഓക്കെ, ഷീ സീസ് ദാറ്റ് പേഴ്സൺ ആസ് എ ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ വരാണെങ്കിലും ഞങ്ങൾ വീട്ടിൽ ഞങ്ങളിപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കും. എൻ്റെ അമ്മ വളരെ ഫ്രീ ആയിട്ടുള്ള ഒരാളാണ്. ഓട്ടം രാജ ആട്ടം റാണി അതാണ് എന്റെ പുതിയ പ്രോജക്ട്. ഈ ഓട്ടം രാജ ആട്ടം റാണി ഇത് ആക്ച്വലി നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ, മണികണ്ഠൻ ചേട്ടന് മറുമായം അതിലൂടെയൊക്കെ എല്ലാ മലയാളി പ്രേക്ഷകരുടെയും മനസ്സിലെത്തി. അതെ, പട്ടാമ്പി മണികണ്ഠൻ ചേട്ടന്റെ സ്ക്രിപ്റ്റ് ആണ്. ബിജു വാര്യർ പുതിയ ഡിറക്ടറാണ്. ടിനി ചേട്ടൻ, മണികണ്ഠൻ ചേട്ടൻ, ഞാൻ, ഞങ്ങൾ മൂന്നുപേരും വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള റോൾസ്. മൂന്ന് എൻ്റയർലി ഡിഫറെന്റ് ലൈഫ്സ്. ഇതില് ജോഡി അങ്ങനെ ഒന്നുമില്ല. മൂന്ന് ജീവിതങ്ങൾ ഒരുമിച്ച് വീട്ടിലെത്തുകയാണ്. അപ്പൊ വളരെ ഡിഫറെന്റ് വളരെയധികം എനിക്ക് ചാലഞ്ചിങ് ആയിട്ടുള്ള റോളാണ്. കാരണം എന്നെ തേടി വരുന്നതല്ല, വളരെ ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പൊ വിനീത ആയാലും മനസ്സ് പണ്ട ദിവസം കണ്ട വിനീത ആയാലും, ഇപ്പം ഓട്ടം രാജ ആട്ടം റാണിയില് ഞാൻ ചെയ്യുന്നത് വളരെ ബോൾഡ് ആയിട്ടുള്ള നാടോടി പെൺകുട്ടിയാണ്. അപ്പം എന്നോട് മണികണ്ഠ ചേട്ടൻ സ്ക്രിപ്റ്റ് വന്നപ്പോൾ ഇതാ പറഞ്ഞത്, കാഷ്വൽസ് ജീനൻ ടോപ്പും സൽവാറൊക്കെ ഇട്ടിട്ട് ഡുവെറ്റ് കളിക്കുക, പാടി നടക്കുക, അതൊക്കെ എല്ലാവർക്കും പറ്റും. ശ്രീലക്ഷ്മി ഈ ഒരു റോള് ട്രൈ ചെയ്തൂടെ. ഞാൻ പറഞ്ഞു, ഏട്ടാ എനിക്ക് എത്രമാത്രം പോവും ഈ ഒരു നാടോടി ക്യാരക്ടർ, ഇല്ല യു ക്യാൻ ഡുവെറ്റ് എന്ന് എനിക്കൊരു ആത്മവിശ്വാസം മണികണ്ഠ ചേട്ടൻ തന്നു. സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഇറ്റ്സ് വെരി നൈസ്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്. എനിക്ക് വളരെ ചാലഞ്ചിങ്. അതുപോലെ തന്നെ എനിക്കൊരു അഭിനയം അല്ലെങ്കിൽ അഭിനേത്രി എന്ന നിലയിൽ ആക്ട് ചെയ്യാൻ സ്കോപ്പ് ഒരുപാടുള്ളൊരു മൂവി കൂടിയാണ് ഓട്ടം രാജ ആട്ടം റാണി. അതുകൊണ്ട് തന്നെ അവരൊരു ഫുൾ എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ, ബിക്കോസ് ഇത്രയും ഹെവി ആയിട്ടുള്ള റോൾ എടുക്കുകയാണ്. ഞാൻ ആക്ച്വലി ത്രില്ഡ് ആണ്. ഐ ഹോപ്പ് ഇറ്റ് കംസ് ഔട്ട് നൈസ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. വൺസ് അപ്പോൺ എ ടൈം ദേർ വാസ് എ കള്ളൻ, എന്റെ ആദ്യത്തെ മൂവി, വളരെ അടുത്ത് തന്നെ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും. അതിലൂടെ ആ സിനിമ ആക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ എന്നെയും ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും, എനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാന്ന് പറയില്ല, ഞങ്ങളെ കംപ്ലീറ്റ് മൂവിയിലെ എല്ലാ ക്രൂ എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഞങ്ങളെല്ലാവരെയും നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ സ്വീകരിക്കണം. ബിക്കോസ് എന്റെ ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പാളിച്ചകൾ വന്നിട്ടുണ്ടായിരിക്കും. ബിക്കോസ് ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കുന്നത്. അതെല്ലാം തിരുത്തിക്കൊണ്ടായിരിക്കും ഞാൻ ഓട്ടം രാജ ആട്ടം റാണിയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. എന്തായാലും എന്റെ ഈ രണ്ട് പ്രോജക്ട്സും വളരെ അടുത്ത് തന്നെ തിയേറ്റേഴ്സിലെത്തും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.